നമസ്കാരം. NSS RSS-ന്റെ വാലാണെന്നാണ് കഴിഞ്ഞ ദിവസം സഖാവ് എ വിജയരാഘവൻ പറഞ്ഞത്. ഇതിനു മുൻപും പിണറായി വിജയൻ അടക്കമുള്ളവർ NSS-നെ നിശിതമായി വിമർശിക്കുകയും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും NSS-ഉം അല്ലെങ്കിൽ CPM-ഉം തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലിന് വേദിയാവുകയാണ് നമ്മുടെ സാക്ഷര കേരളം എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇവിടെ വിരട്ടൽ വേണ്ട, ഉപദേശം വേണ്ട. CPM-ന്റെ ഉപദേശവും വിരട്ടലും ഒന്നും NSS-ന് വേണ്ട. കേരള സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തുകയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സാമുദായിക സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന് നിരവധി ശാഖകൾ ലോകത്തെമ്പാടുമുണ്ട്. വലിയ കേരളത്തിലെ, മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തിദുർഗമായ ഒരു സാമുദായിക സംഘടനയാണ് NSS-ഉം SNDP-യും ഒക്കെ. അപ്പോൾ സാമുദായിക സംഘടനകളോട് കൊമ്പ് കോർക്കുമ്പോൾ CPM ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇവരൊക്കെ വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം വിജയരാഘവൻ സഖാവും പിണറായി സഖാവും ഒക്കെ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. CPM-ഉം NSS-ഉം വീണ്ടും കൊമ്പ് കോർക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സമുദായ സംഘടനകൾ അവരുടെ പരിധിക്കുള്ളിൽ നിൽക്കണമെന്ന CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ നിലപാടിന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉടനടി മറുപടി നൽകി. ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖനത്തിലൂടെ NSS-നും തനിക്കുമെതിരെ വിമർശനം ചൊരിഞ്ഞ വിജയരാഘവനോട് വളഞ്ഞ വഴിയിലൂടെയുള്ള ഉപദേശം NSS-നോട് വേണ്ട എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിനൊപ്പമായിരുന്നില്ല സമുദായ അംഗങ്ങൾ എന്ന് വോട്ടെണ്ണിക്കഴിയുമ്പോൾ മനസ്സിലാകുമെന്നും സമുദായ സംഘടനകൾ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുമൊക്കെ ആയിരുന്നു വിജയരാഘവൻ ലേഖനത്തിൽ പരാമർശിച്ചത്. സുകുമാരൻ നായരുടെ അതിരുവിട്ട പ്രതികരണങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണെന്നും BJP സർക്കാരിൻ്റെ വർഗീയ ധ്രുവീകരണവും സാമ്പത്തിക പരിഷ്കരണവും സ്വന്തം സമുദായത്തെ എങ്ങനെ ബാധിക്കുമെന്ന് NSS-നെ പോലുള്ള സമുദായ സംഘടനകൾ നോക്കുന്നില്ലെന്നുമായിരുന്നു ലേഖനത്തിൽ വിജയരാഘവൻ പറഞ്ഞിരുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനങ്ങൾ, അഭിപ്രായങ്ങൾ തുറന്നെഴുതുന്ന ഒരു ലേഖനമായിരുന്നു കഴിഞ്ഞ ദിവസം ദേശാഭിമാനി എ വിജയരാഘവൻ്റേതായി പ്രസിദ്ധീകരിച്ചത് എന്ന കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. RSS-ന്റെ തീവ്ര ഹിന്ദുത്വ പദ്ധതിയുമായും സാമ്പത്തിക ഉദാരവൽക്കരണവുമായും സഹകരിക്കുന്ന പ്രതിലോമ ശക്തികളുടെ വാലാകാനാണ് സമുദായ സംഘടനകൾ ശ്രമിക്കുന്നത്. അതിലെന്താണ് കുഴപ്പം? ഇവിടെ രാജ്യത്തിന് പുരോഗതിയും രാജ്യത്തിന് നന്മയും വരുത്തുന്ന, രാജ്യത്ത് സാംസ്കാരികമായ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലെയുള്ള ആ സംഘടനകളുടെ ശക്തിയാണ് രാജ്യത്ത് ഇപ്പോൾ കാണുന്നത് എന്നുള്ള കാര്യം എ വിജയരാഘവൻ സഖാവ് ഈ കേരളത്തിൻ്റെ മൂലയ്ക്ക് മാത്രമിരുന്ന് ഇങ്ങനെ വിളിച്ചുകൂവിയിട്ട് എന്ത് കാര്യം എന്ന് സാധാരണക്കാർ ചോദിക്കില്ലേ? തീർച്ചയായും ചോദിക്കും. ഇത് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായങ്ങളുടെ, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും താല്പര്യത്തിന് എതിരാണെന്ന് സുകുമാരൻ നായരെ പോലുള്ളവർ മനസ്സിലാക്കണം. അപരിഷ്കൃത ആചാരങ്ങൾക്കും ജാതീയതയ്ക്കുമെതിരെ മന്നത്ത് പത്മനാഭൻ നടത്തിയ ഇടപെടലിനെ പ്രശംസിക്കുമ്പോഴും വിമോചന സമരത്തിൽ പങ്കെടുത്തതിനെ CPM ആക്ടിംഗ് സെക്രട്ടറി വിമർശിച്ചു. സമദൂരം വിട്ട ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കൊപ്പം ചേരാൻ NSS-നെ സമുദായ അംഗങ്ങൾ അനുവദിക്കില്ലെന്നും വിജയരാഘവൻ മുന്നറിയിപ്പ് നൽകി. വിജയരാഘവനാണോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? വിജയരാഘവനും ബിന്ദു ടീച്ചറും അല്ലല്ലോ, അല്ലെങ്കിൽ പിണറായി സഖാവും കമലേച്ചിയും അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കായ, കോടിക്കണക്കായ NSS-ൻ്റെ സമുദായ അംഗങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. NSS-നോട് വിരട്ടൽ വേണ്ട, NSS-നോട് ഉപദേശം വേണ്ട, NSS-നെ എങ്ങനെ നോക്കണം എന്ന് NSS-ന് നന്നായിട്ടറിയാമെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജി സുകുമാരൻ നായർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ സ്വീകരിക്കേണ്ട നിലപാടായിരുന്നു എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ഇത് സാമുദായിക സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ട്, സാമുദായിക സംഘടനകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട്, കയ്യിലെടുത്തുകൊണ്ട് CPM ഇത്രയും കാലം, CPM അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെറും നാടകമായിരുന്നു എന്നുള്ള കാര്യം ശക്തമായി തന്നെ സമുദായ അംഗങ്ങൾക്ക്, NSS-ൻ്റെ സമുദായ അംഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. CPM-ൻ്റെ ഉപദേശമൊന്നും NSS-നോടും ജി സുകുമാരൻ നായരോടും വേണ്ട. ഇവിടെ NSS-നെ എങ്ങനെ കൊണ്ടുപോകണം, NSS ആർക്കൊപ്പം നിൽക്കണം, NSS എന്ത് നിലപാട് സ്വീകരിക്കണം, NSS സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും ഒക്കെ തന്നെ നന്നായി അറിയാവുന്ന സംഘടനയാണ് NSS. അതുപോലെ NSS ജനറൽ സെക്രട്ടറിയും, NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ സമുദായ അംഗങ്ങൾ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം വിജയരാഘവനും പിണറായി വിജയനും ഒക്കെ ആശ്വസിക്കാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. ഇനിയും ദേശാഭിമാനിയിൽ നിങ്ങൾക്ക് കോളങ്ങൾ കിട്ടും, നിങ്ങൾ ഇനിയും എഴുതിക്കൊള്ളൂ. കൃത്യമായി തന്നെ NSS ജനറൽ സെക്രട്ടറി പ്രതികരിച്ചുകൊള്ളും. അദ്ദേഹത്തിനറിയാം എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ CPM-നോട് ഇടപെടണം. താങ്കളെപ്പോലുള്ള, എ വിജയരാഘവനെ പോലെയുള്ള വളരെ വളരെ ബുദ്ധിയുള്ള, വളരെ കാര്യമായി ചിന്തിക്കുന്ന, വളരെ കാര്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ ഇങ്ങനെ പറയുന്നതിൽ ഖേദമുണ്ട്. താങ്കൾ ഒരു എന്തെങ്കിലും ഒരു ചിന്തയുടെ ഒരു അംശം താങ്കളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് പാകപ്പെടുത്തിയെടുത്തിട്ട് ഒന്നുകൂടി ആലോചിക്കൂ. NSS പോലെയുള്ള, SNDP പോലെയുള്ള സാമുദായിക സംഘടനകൾ ഈ കേരളത്തിൽ എത്രമാത്രം ശക്തമാണ്, അവരുടെ നിലപാടുകൾ, അവരുടെ ചിന്തകളൊക്കെ എത്രമാത്രം ശക്തമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ CPM ആക്ടിംഗ് സെക്രട്ടറിക്ക് മനസ്സിലാവും, ഒപ്പം മുഖ്യമന്ത്രിക്കും കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക.
വെബ് ഡെസ്ക്.